കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കം ടൗണിൽ വീണ്ടും വാഹനാപകടം. പി സി ജംഗ്ഷനിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് മൂന്നംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി 8:30 അപകടം. മുക്കത്ത് കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മൂന്നംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറം പെരുമ്പറമ്പ് മനക്കൽ മുഹമ്മദ് യാസിൻ, ഭാര്യ നൈല, മകൻ എന്നിവരെ നിസാര പരുക്കുകളോടെ അഗസ്ത്യമൊഴിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കം പി സി ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാത്രി 8:30 അപകടം. ഇടിയുടെ ആഘാതത്തിൽ തലകീഴായി മറിഞ്ഞ നിലയിലായിരുന്നു കാർ. മുക്കം അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഉടനെ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് അപകടത്തിന്റെ തീവ്രത കുറച്ചത്. അഗ്നിരക്ഷാസേനയുടെ വാഹനത്തിൽ ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. ശക്തമായ മഴയിൽ റോഡിന് നടുവിലുള്ള ഡിവൈഡർ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. സൂചനാ ബോർഡുകളോ മറ്റോ ഇവിടെ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. 4 മാസം മുമ്പ് കണ്ടെയ്നർ ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ വിജയൻ, ഫയർ ഓഫീസർമാരായ സെന്തിൽകുമാർ, സലീം, അബ്ദുൽ ഷുക്കൂർ, വിബിൻ, അമീറുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, മുക്കം.